दें, दें ം ഡിഎം കെ നേതാവ് ഉദയനിധി സ്റ്റാലിന്റെ സനാതനധർമ്മ പരാമർശം ബി ജെ പി ആയുധമാക്കവേ പ്രതിരോധം തീർത്ത് കപിൽ സിബൽ എം പി ഹിന്ദുത്വത്തിന്റെയും സനാതനത്തിന്റെയും സംരക്ഷകരാണ് തങ്ങളെന്ന് ബിജെപിക്ക് പറയാനാകില്ലെന്ന് സിബൽ പറഞ്ഞു മണിപ്പൂർ കലാപം ബ്രിജ്ഭൂഷൺ സിംഗിനെതിരായ ആരോപണം തുടങ്ങിയ വിഷയങ്ങളിൽ ബി ജെ പി സ്വീകരിച്ച നിലപാടുകൾ ചൂണ്ടിക്കാട്ടിയാണ് സിബൽ വിമർശനം ഉന്നയിച്ചത് ബി ജെ പി ശരിക്കും സനാതനധർമ്മത്തിന്റെ സംരക്ഷകരാണോ സനാതനധർമ്മത്തിന്റെ ആശയം സത്യസന്ധതയും ആരെയും ദ്രോഹിക്കാതിരിക്കുകയും വിശുദ്ധിയും ക്ഷമയും സഹായിക്കലുമാണ് പ്രവർത്തികൾ നേർ വിപരീതമാകുന്ന ബി ജെ പിക്ക് എപ്പോഴെങ്കിലും സനാതനധർമ്മത്തെ സംരക്ഷിക്കാനാകുമോ വനിതാ ഗുസ്തി താരങ്ങളെ ലൈംഗികമായി പീഡിപ്പിച്ച വ്യക്തിയെ സംരക്ഷിക്കുന്നത് സനാതനത്തിന് യോജിച്ചതാണോ മണിപ്പൂരിൽ നടക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കാതെ നിശബ്ദത പാലിക്കുന്നത് സനാതനത്തിന് ചേർന്നതാണോ രാമക്ഷേത്രം നിർമ്മിച്ചതുകൊണ്ട് മാത്രം രാമഭക്തനാകുമെന്നാണോ രാമക്ഷേത്രം നിർമ്മിക്കുന്നത് വിശ്വാസം കൊണ്ടല്ല അത് രാഷ്ട്രീയമാണ് ഒരു സനാതന വിശ്വാസിക്ക് ഉണ്ടായിരിക്കേണ്ട എന്ത് ഗുണമാണ് നിങ്ങൾക്കുള്ളതെന്ന് ജനങ്ങളോട് പറയാൻ ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുകയാണെന്ന് കപിൽ സിബിൽ പറഞ്ഞു ഡി എം കെ നേതാവും തമിഴ്നാട് മന്ത്രിയുമായ ഉദയനിധി സ്റ്റാലിന്റെ സനാതനധർമ്മ പരാമർശത്തിൽ ബി ജെ പിയുടെ ആക്രമണം തുടരുകയാണ് സനാതനധർമ്മം ഡെങ്കി മലേറിയ പോലെ ഒരു പകർച്ചവ്യാധിയാണെന്നും അത് ഉന്മൂലനം ചെയ്യണമെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം നിരവധി രാഷ്ട്രീയ പാർട്ടികൾ പരാമർശത്തെ അപലപിച്ചും അനുകൂലിച്ചും രംഗത്തെത്തിയിരുന്നു അതേസമയം വിഷയത്തിൽ പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ കടന്നാക്രമിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രംഗത്ത് വന്നിരുന്നു സനാതനധർമ്മത്തെ ഇല്ലാതാക്കാനും രാജ്യത്തെ ആയിരം വർഷത്തേക്ക് അടിമത്തത്തിലേക്ക് തിരികെ കൊണ്ടുപോകാനുമാണ് ഇന്ത്യ ശ്രമിക്കുന്നതെന്ന് മോദി ആരോപിച്ചു അവർ അടുത്തിടെ മുംബൈയിൽ യോഗം ചേർന്നു ഗമാണ്ടിയ സഖ്യം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന നയവും തന്ത്രവും അവർ അന്ന് തീരുമാനിച്ചെന്നാണ് ഞാൻ കരുതുന്നത് അവർ ഒരു ഹിഡൻ അജണ്ടയുടെ കാര്യത്തിലും തീരുമാനമെടുത്തു ഇന്ത്യയുടെ സംസ്കാരത്തെ ആക്രമിക്കുക എന്നതാണ് തന്ത്രം രാജ്യത്തെ ആയിരക്കണക്കിന് വർഷങ്ങളായി ഒന്നിപ്പിക്കുന്ന ചിന്തകളും മൂല്യങ്ങളും പാരമ്പര്യങ്ങളും ഇല്ലാതാക്കാനും വിശ്വാസത്തെ തകർക്കാനുമാണ് അവർ തീരുമാനിച്ചിരിക്കുന്നതെന്നും മോദി പറഞ്ഞു ഗവാണ്ടിയ സഖ്യം സനാതന സംസ്കാരത്തെയും പാരമ്പര്യത്തെയും ഇല്ലാതാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ബ്രിട്ടീഷുകാരെ വെല്ലുവിളിച്ച റാണി ലക്ഷ്മി ഭായയുടെ കരുത്തായിരുന്നു സനാതനം മഹാത്മാഗാന്ധി തന്റെ ജീവിതത്തിന്റെ അഭിഭാജ്യ ഘടകമായി കണക്കാക്കിയിരുന്നത് സനാതന ധർമ്മമാണ് അദ്ദേഹത്തെ ജീവിതത്തിലുടനീളം പ്രചോദിപ്പിച്ചിരുന്നത് ഭഗവാൻ രാമനാണ് അദ്ദേഹത്തിന്റെ അവസാന വാക്കുകളും ഹേ റാം എന്നായിരുന്നുവെന്നും മോദി പറഞ്ഞു സ്വാമി വിവേകാനന്ദനും ലോകമാന്യത്തിലും എല്ലാം സനാതനത്തിൽ പ്രചോദിതരായിരുന്നു ബ്രിട്ടീഷുകാർ തൂക്കിക്കൊന്ന സ്വാതന്ത്ര്യ സമര സേനാനികളെ ഭാരതമാതാവിന്റെ മടിയിൽ തന്നെ വീണ്ടും പിറന്നു വീഴണമെന്ന് പറയാൻ പ്രേരിപ്പിച്ചതും ഈ സംസ്കാരമായിരുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു വരും ദിവസങ്ങളിൽ അവർ നമുക്കെതിരെയുള്ള ആക്രമണങ്ങളുടെ മൂർച്ച കൂട്ടും ഈ രാജ്യത്തെയും ജനങ്ങളെയും സ്നേഹിക്കുന്ന ഓരോ വ്യക്തിയും നമ്മളെല്ലാവരും ജാഗ്രതയോടെ ഇരിക്കണം അവർക്ക് സനാതനത്തെ ഉന്മൂലനം ചെയ്യണം അടിമത്തത്തിലേക്ക് അവർ രാജ്യത്തെ തള്ളിവിടും അത്തരം ശക്തികളെ നമുക്ക് ഒന്നിച്ച് തടയണമെന്നും മോദി തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കവേ പറഞ്ഞു സനാതനധർമ്മം കേവലം എതിർക്കപ്പെടേണ്ടതല്ല പൂർണമായി തുടച്ചു നീക്കപ്പെടേണ്ടതാണെന്നായിരുന്നു ഡി എം നേതാവും തമിഴ്നാട്ടിലെ മന്ത്രിയുമായ ഉദയനിധി സ്റ്റാലിൻ നേരത്തെ പറഞ്ഞത് സനാതനധർമ്മത്തെ ഡെങ്കി മലേറിയ കൊറോണ പോലുള്ള പകർച്ചവ്യാധികളോട് താരതമ്യപ്പെടുത്തിയായിരുന്നു ഉദയനിധി സ്റ്റാലിന്റെ പരാമർശം സനാതനധർമ്മം സാമൂഹ്യനീതിക്കെതിരാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു എന്നാൽ മന്ത്രിയുടെ പരാമർശത്തിനെതിരെ ബി ജെ പി അടക്കമുള്ളവർ രംഗത്ത് വന്നിരുന്നു ചില കാര്യങ്ങൾ എതിർക്കാൻ കഴിയില്ല അവ ഇല്ലാതാക്കാൻ മാത്രമേ കഴിയൂ ഡെങ്കി കൊതുകൾ മലേറിയ കൊറോണ എന്നിവയെ പോലുള്ളവ നമുക്ക് എതിർക്കാൻ കഴിയില്ല അവയെ ഇല്ലാതാക്കണം അതുപോലെ സനാതനത്തെ നമുക്ക് തുടച്ചു നീക്കണം എന്നായിരുന്നു ഉദയനിധി സ്റ്റാലിന്റെ പരാമർശം എതിർക്കപ്പെടേണ്ടതിനേക്കാൾ തുടച്ചു നീക്കപ്പെടേണ്ടതാണ് സനാതനം സനാതനം എന്ന വാക്ക് സംസ്കൃതത്തിൽ നിന്നാണ് അത് സാമൂഹ്യനീതിക്കും തുല്യതക്കും എതിരാണെന്നും ഉദയനിധി പറഞ്ഞിരുന്നു ഉദയനിധി തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയും പിതാവ് എം കെ സ്റ്റാലിൻ പിന്തുണയ്ക്കുകയും ചെയ്തെങ്കിലും പ്രതിപക്ഷ സഖ്യതല കോൺഗ്രസ് എ എ പി തൃണമൂൽ തുടങ്ങിയ കക്ഷികൾ പരാമർശത്തിൽ നിന്ന് അകലം പാലിക്കുകയാണ് ചെയ്തത് അതേസമയം നേരത്തെ ഉദയനിധിയുടെ പ്രസ്താവനയിൽ അത്ഭുതമില്ലെന്നും അഹങ്കാരികളായ പ്രതിപക്ഷത്തിന് ഭാരതത്തിന്റെ പാരമ്പര്യത്തെക്കുറിച്ചൊന്നും അറിയില്ലെന്ന് കേന്ദ്രമന്ത്രി അനുരാഗ് താക്കൂർ പറഞ്ഞിരുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഉദയനിധി സ്റ്റാലിന്റെ പ്രസ്താവനയ്ക്കെതിരെ രംഗത്ത് വന്നിരുന്നു വോട്ട് ബാങ്കിനുവേണ്ടി സനാതനധർമ്മത്തെ അവർ അപമാനിക്കുകയാണെന്നായിരുന്നു അമിത്ഷാ പറഞ്ഞത്